പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് പൾസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നു. അതാണ് പൾസ്. എന്താണ് പൾസ്? ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നു. അതാണ് പൾസ്. പൾസിൻ്റെ നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും. അതായത് ഹൃദയം എത്ര പ്രാവശ്യം ഒരു മിനിറ്റിൽ സ്പന്ദിക്കുന്നുവോ അത്ര തന്നെ പൾസിൻ്റെ നിരക്ക് ഉണ്ടായിരിക്കും. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. അതായത് പൾസിൻ്റെ നിരക്ക് ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ ആയിരിക്കും. പൾസിൻ്റെ നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും. ഏതാനും മിനിറ്റുകൾ വ്യായാമം ചെയ്തതിനു ശേഷം വീണ്ടും പൾസ് എടുക്കുക. എന്ത് വ്യത്യാസം കാണുന്നു? വ്യായാമം ചെയ്തതിനു ശേഷം നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. പൾസിൻ്റെ നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമാണ്. അതിനാൽ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പൾസിൻ്റെ നിരക്കും വർദ്ധിക്കുന്നു. വ്യായാമം ചെയ്തതിനു ശേഷം നമ്മുടെ പൾസ് എടുക്കുമ്പോൾ വ്യത്യാസം കാണുന്നു. എന്താണ് ഇതിനു കാരണം? വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പൾസിൻ്റെ നിരക്കും വർദ്ധിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് പൾസ് അനുഭവപ്പെടും? നെറ്റിയുടെ ഇരു വശങ്ങൾ, കൈത്തണ്ട, ചെവിക്ക് മുന്നിൽ, താടിയല്ലിൻ്റെ താഴത്തെ അരികിൽ, താഴത്തെ താടിയല്ലിൻ്റെ താഴത്തെ അരികിൽ, കൈമുട്ടിൻ്റെ വളവിൽ, മുട്ടിനു പിന്നിൽ, ചെവിക്കു മുന്നിൽ, കണങ്കാലിന് പിന്നിൽ, പാദത്തിൻ്റെ മുകൾ ഭാഗത്ത്. ആരോഗ്യമുള്ള മുതിർന്നവരുടെ സാധാരണ പൾസ് മിനിറ്റിൽ 60 മുതൽ 100 വരെയാണ്. ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. വ്യായാമത്തോടെ പൾസ് നിരക്ക് മാറുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. പൾസിൻ്റെ നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും. പൾസ് നിരക്കും സ്റ്റെതസ്കോപ്പിൻ്റെ സഹായത്തോടെ ഹൃദയസ്പന്ദന നിരക്കും താരതമ്യം ചെയ്ത് ബന്ധം തിരിച്ചറിയുക. എന്താണ് പൾസ് നിരക്കും ഹൃദയ സ്പന്ദന നിരക്കും തമ്മിലുള്ള ബന്ധം? പൾസിൻ്റെ നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും.